الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله. المسلم أخو المسلم، لا يظلمه ولا يسلمه. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവൻ ഉപദ്രവിക്കുകയില്ല, ഒറ്റുകൊടുക്കുകയുമില്ല. ഹദീസ് വ്യാഖ്യാനം. മുസ്ലിംസ് തമ്മിൽ തമ്മിൽ സഹോദരങ്ങളാണ്. എങ്ങനെയെന്നാൽ ഒരു ശരീരത്തോട് നുപമ. കാൽ തട്ടിയാൽ കണ്ണു നനയും, നാവ് വിളിക്കും, കൈ കണ്ണുനീർ തുടയ്ക്കും. അങ്ങനെ പരസ്പരം ബന്ധമാണ് വേദനയിൽ. അതുപോലെ ഒരു മുസ്ലിമിന്റെ വേദനയിൽ മറ്റു മുസ്ലിങ്ങൾ വേദനിക്കണം. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ? കണ്ണാടി നമ്മുടെ കുറവുകൾ നമ്മോട് പറയും. ചിരിക്കുമ്പോൾ ചിരിക്കും, കരയുമ്പോൾ കരയും, അതാണ് സൗഹൃദം. ഖുർആനിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് ദുൽമുണ്ട്. ഒന്ന്, ശിർക്ക്, അത് പൊറുക്കുകയില്ല. രണ്ട്, അവനവനോട് തന്നെ പറഞ്ഞിട്ടുള്ളതായ നിസ്കാരം നോമ്പ് ഉപേക്ഷിക്കൽ, അത് തൗബ കൊണ്ട് പൊറുക്കപ്പെടും. മൂന്ന്, മറ്റുള്ളവരോട് അക്രമം കാണിക്കൽ, അതവർ പൊറുക്കാതെ അള്ളാഹു പൊറുക്കുകയില്ല. സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ട് വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കണം. സൂറ ഹുജറാത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. സത്യവിശ്വാസികൾ സഹോദരങ്ങൾ തന്നെയാകുന്നു. അതിനാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكن خيرا منهم ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بعس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. സത്യവിശ്വാസികളെ, ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത്. ഒരു പക്ഷേ പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയുകയോ അപമാനിക്കുകയോ ചെയ്യരുത്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വേദനിപ്പിക്കാൻ പാടില്ല. അത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏത് രൂപത്തിലായാലും. ഖുർആനിൽ പറഞ്ഞതുപോലെ ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.